നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം 26/10/2023 ഇന്ന് PSC പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും നോക്കാം ഇന്ന് PSC 12 ഷോർട്ട് ലിസ്റ്റുകളും 6 റാങ്ക് ലിസ്റ്റുകളുമാണ് പ്രസിദ്ധീകരിച്ചത് ആദ്യ ഷോർട്ട് ലിസ്റ്റ് കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ സോഷ്യൽ വർക്ക് കാറ്റഗറി നമ്പർ 483/2019 12/5/2023 നടന്ന പരീക്ഷയുടെ കട്ട്-ഓഫ് 21.67 മാർക്കാണ് മെയിൻ ലിസ്റ്റിലും സപ്ലിമെന്ററി ലിസ്റ്റിലും 11 പേര് വീതമാണുള്ളത് ആകെ 22 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് രണ്ട് ഒഴിവുകളാണ് PSCയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ഷോർട്ട് ലിസ്റ്റ് കൊല്ലം ജില്ലയിലെ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ട്രാക്ടർ ഡ്രൈവർ കാറ്റഗറി നമ്പർ 406/2020 കട്ട്-ഓഫ് മാർക്കിന്റെ വിവരം ലഭ്യമല്ല 52 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളുടെ വിവരങ്ങളും ലഭ്യമല്ല മൂന്നാമത്തെ ഷോർട്ട് ലിസ്റ്റ് പാലക്കാട് ജില്ലയിലേക്ക് ACCC വിഭാഗത്തിനെ സംബന്ധം ചെയ്യപ്പെട്ട ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കാറ്റഗറി നമ്പർ 556/2022 9/5/2023 നടന്ന പരീക്ഷയുടെ കട്ട്-ഓഫ് 28.33 മാർക്കാണ് 50 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് ഒരൊഴിവാണ് PSCയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നാലാമത്തെ ഷോർട്ട് ലിസ്റ്റ് പാലക്കാട് ജില്ലയിലേക്ക് SIUC നാടാർ വിഭാഗത്തിനെ സംബന്ധം ചെയ്യപ്പെട്ട ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കാറ്റഗറി നമ്പർ 560/2022 9/5/2023 നടന്ന പരീക്ഷയുടെ കട്ട്-ഓഫ് 53.33 മാർക്കാണ് 51 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് ഒരൊഴിവാണ് PSCയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അഞ്ചാമത്തെ ഷോർട്ട് ലിസ്റ്റ് യൂണിവേഴ്സിറ്റി എഞ്ചിനീയർ കാറ്റഗറി നമ്പർ 204/2021 7/6/2023 നടന്ന പരീക്ഷയുടെ കട്ട്-ഓഫ് 3 മാർക്കാണ് 27 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് രണ്ട് ഒഴിവുകളാണ് PSCയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആറാമത്തെ ഷോർട്ട് ലിസ്റ്റ് പാലക്കാട് ജില്ലയിലേക്ക് ധീവര വിഭാഗത്തിനെ സംബന്ധം ചെയ്യപ്പെട്ട ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കാറ്റഗറി നമ്പർ 557/2022 53.33 മാർക്കാണ് കട്ട്-ഓഫ് 51 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് ഒരൊഴിവാണ് PSCയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏഴാമത്തെ ഷോർട്ട് ലിസ്റ്റ് പാലക്കാട് ജില്ലയിലേക്ക് ST വിഭാഗത്തിനെ സംബന്ധം ചെയ്യപ്പെട്ട ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കാറ്റഗറി നമ്പർ 561/2022 9/5/2023 നടന്ന പരീക്ഷയുടെ കട്ട്-ഓഫ് 42.33 മാർക്കാണ് 51 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് ഒരൊഴിവാണ് PSCയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എട്ടാമത്തെ ഷോർട്ട് ലിസ്റ്റ് പാലക്കാട് ജില്ലയിലേക്ക് മുസ്ലിം വിഭാഗത്തിനെ സംബന്ധം ചെയ്യപ്പെട്ട ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കാറ്റഗറി നമ്പർ 559/2022 9/5/2023 നടന്ന പരീക്ഷയുടെ കട്ട്-ഓഫ് 62.67 മാർക്കാണ് 58 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് നാല് ഒഴിവുകളാണ് PSCയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒൻപതാമത്തെ ഷോർട്ട് ലിസ്റ്റ് പാലക്കാട് ജില്ലയിലേക്ക് SC വിഭാഗത്തിനെ സംബന്ധം ചെയ്യപ്പെട്ട ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കാറ്റഗറി നമ്പർ 562/2022 9/5/2023 നടന്ന പരീക്ഷയുടെ കട്ട്-ഓഫ് 62.67 മാർക്കാണ് 64 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് ഒരൊഴിവാണ് PSCയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പത്താമത്തെ ഷോർട്ട് ലിസ്റ്റ് ഇടുക്കി ജില്ലയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫ്രം ST ഉള്ളി കാറ്റഗറി നമ്പർ 370/2021 6/5/2023 നടന്ന പരീക്ഷയുടെ കട്ട്-ഓഫ് 44.67 മാർക്കാണ് 47 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് നാല് ഒഴിവുകളാണ് PSCയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പതിനൊന്നാമത്തെ ഷോർട്ട് ലിസ്റ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രോണിക് മെക്കാനിക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫ്രം SC/ST 13/6/2023 നടന്ന പരീക്ഷയുടെ കട്ട്-ഓഫ് 46 മാർക്കാണ് മെയിൻ ലിസ്റ്റിൽ 20 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 8 പേരുമാണുള്ളത് ആകെ 28 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് മൂന്ന് ഒഴിവുകളാണ് PSCയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പന്ത്രണ്ടാമത്തെ ഷോർട്ട് ലിസ്റ്റ് മലപ്പുറം ജില്ലയിലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഈഴവ തീയ വില്ലേജ് വിഭാഗങ്ങൾക്കായി സംവരണം ചെയ്യപ്പെട്ട പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LP സ്കൂൾ വിഭാഗം കാറ്റഗറി നമ്പർ 809/2022 2/6/2023 നടന്ന പരീക്ഷയുടെ കട്ട്-ഓഫ് 12.33 മാർക്കാണ് 10 പേരാണ് ഷോർട്ട് ലിസ്റ്റിലുള്ളത് ഒരൊഴിവാണ് PSCയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്ന് PSC പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റുകൾ നോക്കാം ആദ്യ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 737/2021 കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ ബോട്ടണി കാറ്റഗറി നമ്പർ 737/2021 മെയിൻ ലിസ്റ്റിൽ 98 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 108 പേരുമാണുള്ളത് ആകെ 208 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത് 7 ഒഴിവുകളാണ് PSCയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും 99 പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത് രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 525/2019 എറണാകുളം ജില്ലയിലേക്കുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ യു പി സ്കൂൾ വിഭാഗം മലയാളം മീഡിയം മെയിൻ ലിസ്റ്റിൽ 9 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 20 പേരുമാണുള്ളത്. ആകെ 29 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളുടെ വിവരങ്ങൾ ലഭ്യമല്ല. മൂന്നാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 261/2021 കോഴിക്കോട് ജില്ലയിലേക്കുള്ള ബൈൻഡർ ഗ്രേഡ് 2 മെയിൻ ലിസ്റ്റിൽ 9 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 12 പേരുമാണുള്ളത്. ആകെ 21 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. ഒരൊഴിവാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും ഒരാൾക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത്. നാലാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 203/2021 പത്തനംതിട്ട ജില്ലയിലേക്കുള്ള ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് മലയാളം മീഡിയം മെയിൻ ലിസ്റ്റിൽ 19 പേരും സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 45 പേരുമാണുള്ളത്. ആകെ 64 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. 2 ഒഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും 17 പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത്. അഞ്ചാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 405/2021 കോട്ടയം ജില്ലയിലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള ഡ്രൈവർ മെയിൻ ലിസ്റ്റിൽ 14 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 29 പേരുമാണുള്ളത്. ആകെ 43 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. 2 ഒഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും 8 പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത്. ആറാമത്തെ റാങ്ക് ലിസ്റ്റ് കാറ്റഗറി നമ്പർ 383/2020 മലപ്പുറം ജില്ലയിലേക്കുള്ള ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് മലയാളം മീഡിയം മെയിൻ ലിസ്റ്റിൽ 391 പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ 327 പേരുമാണുള്ളത്. ആകെ 718 പേരാണ് റാങ്ക് ലിസ്റ്റിലുള്ളത്. 77 ഒഴിവുകളാണ് പി എസ് സിയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും 234 പേർക്കായിരുന്നു നിയമന ശുപാർശ ലഭിച്ചത്. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് പി എസ് സി പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളും അനുബന്ധ വിവരങ്ങളും. ഇന്ന് പ്രസിദ്ധീകരിച്ച ലിസ്റ്റുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.